തുടർച്ചയായ ആറാം ജയം ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിലാണ് ഡി എം കെ നേതാവ് ടി ആർ ബാലു. തഞ്ചാവൂരിൽ നിന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ടി ആർ ബാലു ഇത്തവണ ജനവിധി തേടുന്നത്. 1996 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ടി ആർ ബാലു. ചെന്നൈ സൗത്തിൽ നിന്ന് 4 തവണ ജയിച്ച ബാലു 2009 പ്രതിനിധീകരിച്ചത് ശ്രീപെരുമ്പത്തൂർ മണ്ഡലത്തെ. ഇക്കുറി തഞ്ചാവൂരിലേക്ക് ബാലു കളം മാറ്റി ചവിട്ടിയപ്പോൾ സീറ്റ് നഷ്ടമായത് സിറ്റിംഗ് എം പി കൂടിയായ ഡി എം കെ ജില്ലാ സെക്രട്ടറി എസ് എസ് പളനിമാണിക്യത്തിന്. ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ പളനിമാണിക്യത്തെ പാർട്ടി അനുനയിപ്പിച്ചത് ഏറെ പണിപ്പെട്ടാണ്. പെയ്ഡ് സീറ്റെന്ന ആക്ഷേപം, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ, പോരാത്തതിന് അഴഗിരിയുടെ രണ്ടും കൽപ്പിച്ചുള്ള കരുനീക്കം, ടി ആർ ബാലുവിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഏറെയാണ്. പാർട്ടി നേതാക്കൾക്ക് പണം നൽകി സ്വാധീനിച്ചാണ് ബാലു തഞ്ചാവൂരിൽ എത്തിയതെന്ന ആക്ഷേപവുമായി രംഗത്തെത്തിയ അഴഗിരി ബാലുവിനെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. What nonsense it is. How could he say like this? See, any person who is changing the constituency, do you mean to say that he is afraid of constituency? ചെന്നൈ നഗരത്തിൽ നടത്തിയ പോലുള്ള വികസന പ്രവർത്തനങ്ങൾ തഞ്ചാവൂരിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ബാലു വോട്ടർമാരെ കയ്യിലെടുക്കുന്നത്. The people of Tanjavur constituency is very much well aware of the situation, what had done previously, what is going on now. തടസ്സങ്ങളെല്ലാം മറികടന്ന് ലോക്സഭയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ടി ആർ ബാലു. തഞ്ചാവൂരിൽ നിന്ന് അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്.